കരളുറപ്പും മെയ് വഴക്കവും ഇത് രണ്ടും സമന്വയിച്ചാൽ സിമോണ ബൈൽസായി. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ അമേരിക്കൻ ജിംനാസ്റ്റ്. കഠിനാധ്വാനമാണ് കൈമുതൽ, അതിലൂടെ ഏത് നേട്ടവും എത്തിപ്പിടിക്കാമെന്ന് തെളിയിച്ചു. കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി, ഇതെല്ലാമാണ് ആരാധകർക്ക് മുന്നിൽ സിമോണ ബൈൽസ്. പെൺകരുത്തിന്റെ പ്രതീകമായ അമേരിക്കൻ ജിംനാസ്റ്റ് 3 വർഷം മുമ്പ് ടോക്കിയോവിൽ വെച്ചാണ് കായിക ലോകത്തെ ഞെട്ടിച്ചത്. ഒളിമ്പിക്സിൽ രാജ്യത്തിനായി സ്വർണം മാറുമെന്ന് ഉറപ്പായ താരം പിന്മാറിയത് ഫൈനലിന് തൊട്ടു മുൻപ്. 1-ഉം 2-ഉം അല്ല, 4 ഫൈനലുകളിൽ നിന്നായിരുന്നു പിന്മാറ്റം. നഷ്ടപ്പെട്ടത് US ഉറച്ച മെഡലുകൾ. കൂരമ്പ് പോലെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായെങ്കിലും ടീമംഗങ്ങൾ സിമോണയ്ക്ക് പിന്നിൽ ഉറച്ചു നിന്നു. തിരിച്ചുവരവിന് ആത്മവിശ്വാസമേകി. മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് പിന്മാറിയതെന്ന് സിമോണ വ്യക്തമാക്കി. അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ചുള്ള അവബോധം നഷ്ടമാകുന്ന ടിസ്റ്റീസ് എന്ന രോഗാവസ്ഥയാണ് താരത്തെ ചതിച്ചത്. എന്തിനേയും മറികടന്ന് സിമോണ തിരിച്ചു വരുമെന്ന് ആരാധകർ വിശ്വസിച്ചു. ആ വിശ്വാസം താരം ഊട്ടിയുറപ്പിച്ചു. എങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. കാൽമണ്ണയിലെ പരുക്ക് അലട്ടി. ഇതോടെ പഴയ ഫോമിലെത്താനാകുമോ എന്ന് ഭയപ്പെട്ടു. എല്ലാത്തിനെയും പുഞ്ചിരിയോടെ നേരിട്ട് പാരീസിലേക്ക് ടിക്കറ്റ് എടുത്തു. US ക്ലാസിക് ജിംനാസ്റ്റിക് മത്സരത്തിൽ സമീപകാലത്തെ ഏറ്റവും മികച്ച പോയിന്റോടെയാണ് ഓൾറൗണ്ട് വിഭാഗത്തിൽ ജേതാവായത്. 2016 റിയോ ഡി ജനറോയിലാണ് സിമോണ ആദ്യ ഒളിമ്പിക്സിനിറങ്ങുന്നത്. അപ്പോൾ പ്രായം 19. ടീം ഓൾറൗണ്ട് വോൾട്ട് ഫ്ലോർ എക്സസൈസ് വിഭാഗങ്ങളിലായി നേടിയെടുത്തത് 4 സ്വർണം. ബാലൻസ് ബീമിൽ മാത്രം വെങ്കലത്തിൽ ഒതുങ്ങി. അമ്പരപ്പോടെ നോക്കിയവർക്ക് മുന്നിൽ തലയുയർത്തി നിന്നു. ടോക്കിയോവിൽ ഒരു വെള്ളിയിലും വെങ്കലത്തിലും ഒതുങ്ങേണ്ടി വന്നു. ലോക ചാമ്പ്യൻഷിപ്പുകളിലായി ഇതുവരെ കീശയിലാക്കിയത് 23 സ്വർണമടക്കം 30 മെഡലുകൾ. ജിംനാസ്റ്റിക്കിൽ പ്രായം ഒരു ഘടകമാണ്. എന്നാൽ സിമോണ ബൈൽസ് എന്ന ഇതിഹാസ താരത്തിന് മുന്നിൽ അതൊരു നമ്പർ മാത്രമാണ്. അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നാണ് സിമോണയുടെ വരവ്. പഴയ രോഗാവസ്ഥകളും അതിസമ്മർദ്ദങ്ങളും മറികടന്ന് സിമോണ പൊന്നണിയുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ.